വെൽക്കം ടു അപ്ലോഡിംഗ്. അപ്ലോഡിംഗിൽ നിന്ന് കാണിക്കുന്നത് 2900 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇരുനില വീടിൻ്റെ ഡിസൈനാണ്. വീടിൻ്റെ ചുറ്റുമതിലെല്ലാം നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് അത്യാവശ്യം സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷന് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഉപയോഗിച്ച് തന്നെ ഡിസൈൻ ചെയ്ത് ഒരു മഡ് ഫിനിഷിലുള്ള പെയിൻ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വീടിനോട് ചേർന്നുള്ള പോർച്ചിന് പുറമെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ പോർച്ച് സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു എൽ ഷേപ്പിലുള്ള വരാന്തയാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോർ കടന്ന് നേരെ ചെല്ലുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ലിവിംഗ് ഏരിയയിലേക്കാണ്. ജിപ്സം യൂസ് ചെയ്തിട്ടുള്ള മനോഹരമായ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലുമായിട്ട് പർഗോള ഡിസൈൻ കൊടുത്തിട്ടാണ് ലിവിംഗ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പർഗോള ഡിസൈൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് ഡോറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ പാനലിംഗ് കൊടുത്തിട്ട് അതിൽ ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് പിന്നീട് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഡൈനിങ് ഏരിയയിലും വിശാലമായിട്ടുള്ള നല്ല ഭംഗിയിൽ ജിപ്സം യൂസ് ചെയ്തിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. 8-seated ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന് താഴെയായിട്ട് തന്നെയാണ് ഇൻവെർട്ടറിൻ്റെ സൗകര്യം കൊടുത്തിട്ടുള്ളത്. ഡോറ് കൊടുത്ത് കവേർഡ് ആയിട്ടുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം. റൂമിൻ്റെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ജിപ്സം യൂസ് ചെയ്തിട്ടാണ്. സെൻട്രലായിട്ട് പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാനൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്ത് ഒരു വാളിന് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിലെ കോട്ടും വാർഡ്രോബും കൊടുത്തിട്ടുള്ളത് പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണ്. പ്ലൈവുഡിന് മുകളിൽ മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂം. ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ട ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കോട്ടും വാർഡ്രോബും ഒക്കെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലും മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടാണ്.
വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് 1800 സ്ക്വയർ ഫീറ്റാണ്. ഫസ്റ്റ് ഫ്ലോർ വരുന്നത് 1100 സ്ക്വയർ ഫീറ്റുമാണ്. അതുപോലെ തന്നെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോർട്ട്യാർഡ് ആംബിയൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെയർ കയറി വരുമ്പോഴുള്ള വാളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർഗോള ഡിസൈൻ കൊടുത്ത് അതിനുള്ളിൽ ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കളർ ലൈറ്റ്സും തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് റൂം കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പഠനത്തിനും മറ്റുമായിട്ടുള്ള സ്റ്റഡി ഏരിയ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ബ്ലാക്ക് ഡിസൈൻസ് വരുന്ന ടൈൽസ് യൂസ് ചെയ്തിട്ടാണ്. 3 ബെഡ്റൂംസാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള കോട്ടാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന മറ്റൊരു ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലുള്ള 2 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ്. ഗ്ലാസ് ഡോറാണ് കിച്ചണിന് കൊടുത്തിട്ടുള്ളത്. പ്ലൈവുഡ് ഉപയോഗിച്ച് ചെറിയൊരു സീലിംഗ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഡൈനിങ് കിച്ചൺ ആണിത്. 6 സീറ്റഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്.
വീടിനാകെ മൂന്ന് കിച്ചനാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് കിച്ചണിലായിട്ടാണ് വീടിൻ്റെ പ്രെയർ റൂം വരുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള പ്രെയർ റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ സെക്കൻഡ് കിച്ചൺ. ഡൈനിങ് കിച്ചൻ്റെയും അതുപോലെ തന്നെ വർക്കിംഗ് കിച്ചൻ്റെയും സെൻട്രലായിട്ട് വരുന്ന ഏരിയയാണ്. മെയിനായിട്ട് സ്റ്റോറേജ് കണ്ടെത്താനുള്ള ഒരു ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. മൂന്ന് കിച്ചൻ്റെയും ക്യാബിനറ്റ് കൊടുത്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ്. ഫ്രിഡ്ജിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും സെക്കൻഡ് കിച്ചണിലാണ്. ഇതാണ് വീടിൻ്റെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.